ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വിചിത്രമായ സ്കൂളിലെ ചില പണിഷ്മെൻറ്റുകളും അതുപോലെ തന്നെ ആ സ്കൂളിനെ പറ്റിയുമാണ്. അപ്പോൾ ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ സ്കൂൾ എന്ന് പറയുന്നത് ജപ്പാനിലാണ് ഈ സ്കൂൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സ്കൂളിലെ പ്രത്യേകത, എന്താണ് ഈ സ്കൂളിലെ ഒരു വിചിത്രമായ ശിക്ഷ എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കുറച്ചൊരു അഞ്ചോ പത്തോ വേണ്ട ഒരു മിനിറ്റെങ്കിലും നേരം വൈകിയാണ് സ്കൂളിലേക്ക് എത്തി, ലേറ്റ് ആയതാണ് സ്കൂളിൽ എത്തിയെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഒരു ഗേളാണ് ലേറ്റായി എത്തിയത് എങ്കിൽ, ആ ഗേള് ആ ദിവസം മുഴുവൻ ഹാഫ് നെയ്ക്കഡായി കണ്ട് ഇരിക്കണം, അഥവാ അവരൊക്കെ ഒരു പാവാട ഷേപ്പിലുള്ള ഒരു ഡ്രസ്സാണ് അവിടെ കിട്ടുക ജപ്പാനിലൊക്കെ. അപ്പോൾ അത് ഇടാതെ അത് ഹാഫ് നെയ്ക്കഡായി കണ്ട് ഒരു ദിവസം മുഴുവൻ ആ സ്കൂൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒപ്പം നിൽക്കണം എന്നുള്ളതാണ് ആ സ്കൂളിലെ ശിക്ഷ. അപ്പോൾ ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്കൂൾ എന്ന് പറയുന്നത് മലേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ സ്കൂൾ ഒരു ആൺകുട്ടിയാണ് ലേറ്റായി വന്നത് എന്നുണ്ടെങ്കിൽ, ആ ആൺകുട്ടി ആ ദിവസം മൊത്തം ഒരു പെൺകുട്ടിയുടെ കൂടെ ഇരിക്കണം. ആഹാ, എന്ത് നല്ല ഒരു ശിക്ഷ! ഈ ശിക്ഷ നമ്മുടെ ഈ ഗവൺമെൻറ് കോളേജുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും സ്കൂളിലാണ് നടപ്പിലാക്കുന്നതെന്നുണ്ടെങ്കിൽ, എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ആൺകുട്ടികളും എല്ലാ ദിവസവും ലേറ്റായിട്ടായിരിക്കും സ്കൂളിലേക്ക് എത്തുക. കാരണം നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. പക്ഷേ മലേഷ്യയിൽ അങ്ങനെയല്ല. മലേഷ്യയിൽ ഒരു പെൺകുട്ടിയോടൊപ്പം ഒരു ആൺകുട്ടി ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ദയനീയകരമായ ഒരവസ്ഥയാണ്. നമ്മളിവിടെ ആസ്വദിച്ചിരിക്കുകയാണെങ്കിൽ, അവിടെ വലിയ രീതിയിൽ കഷ്ടപ്പെട്ടാണ് അവരൊക്കെ ഒരു പെൺകുട്ടിയോടെ കൂടി ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾ നേരം വൈകി വന്നത്, അതിപ്പോൾ ഒരു ഗേൾസോ അല്ലെങ്കിൽ ഒരു ബോയ്സോ ആവട്ടെ, അപ്പോൾ ഈ സ്കൂളിലൊക്കെ നേരം വൈകി വന്നാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മണിക്കൂർ, ചിലപ്പോൾ അതിൽ കൂടുതലോ പട്ടാണി ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് ആ പട്ടാണിയിൽ നമ്മളിങ്ങനെ മുട്ടുകുത്തിയിരിക്കണം. അതുപോലെ ഈ രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ ഒരു പട്ടാണിയിൽ മുട്ടുകുത്തി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേദന നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് രോഗങ്ങളും വന്നിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ പഴുത്ത് വരും, കാരണം ഒരു മുറിയാകുന്ന ഒരു രീതിയിലേക്കൊക്കെ അവസ്ഥയിലേക്ക് വരാറുണ്ട്. ചിലപ്പോൾ ഈ പട്ടാണി കിട്ടിയില്ലെങ്കിൽ അരി അതുപോലെ തന്നെ ചോളം അതിമലയൊക്കെ കയറ്റി ഇരുത്താറുണ്ട്. ഒന്നുമല്ല, ഒരുപാട് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മുട്ടുകുത്തി നിൽക്കാൻ പറയുക, അതാണ് അവിടുത്തെ ശിക്ഷ. അപ്പോൾ ഈ ലിസ്റ്റിലെ നാലാമത്തെ ശിക്ഷ എന്ന് പറയുന്നത്, ആ നാട്ടിലെ സ്കൂൾ ഒരു 10 ദിവസത്തിൽ കൂടുതൽ ലീവാക്കി കഴിഞ്ഞാൽ 2 മാസം വരെ നമുക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. ഹോ, നമ്മളവിടെയൊക്കെ സ്കൂൾ 10 ദിവസത്തിൽ ലീവാക്കി കഴിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്കൂളിൽ തന്നെ ഉണ്ടാകും. കാരണം നമ്മളെ സ്കൂളുകളിൽ ഓരോ വിദ്യാർത്ഥികളും എന്തായാലും ഒരു വർഷത്തിൽ എന്തായാലും ഒരു 2-3 മാസം ലീവായിരിക്കും, അഥവാ ഗവൺമെൻറ് ലീവ് കൂടാതെ തന്നെ ലീവാക്കിയിരിക്കും അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷേ ആ നാട്ടിൽ ഇപ്പോൾ ഈ 10 ദിവസത്തിൽ കൂടുതൽ ലീവാക്കി കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ കേസാണ്. നമ്മുടെ സാധാ ഇവിടെ ഒരുപാട് കേസുണ്ടല്ലോ, മോഷ്ടിക്കൽ അതുപോലെ തന്നെ പല രീതിയിലുള്ള കേസുകൾ പോലെ തന്നെ അതൊരു ക്രിമിനൽ കേസാണ്, നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. ആ രാജ്യത്ത് 2012 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ലേൺ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഒരു 10 ദിവസം വെറും 10 ദിവസം ലീവാക്കിയതിൻ്റെ പേരിൽ 2 ദിവസം വരെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്കൂളിലേക്ക് എല്ലാവരും നേരത്തെ കാലത്ത് എത്തും. കാരണം ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് നമ്മളോടൊക്കെ ഒരു ക്രിമിനൽ കിടക്കുന്ന അവസ്ഥയിൽ നമുക്കും കിടക്കേണ്ടി വരും. അപ്പോൾ ഈ ലിസ്റ്റിലെ 5ാമത്തെ ശിക്ഷ എന്ന് പറയുന്നത്, ആ സ്കൂളിൽ നമ്മൾ ലേറ്റായി വരികയോ അവിടെ എന്തെങ്കിലും തെണ്ടിത്തരം കാണിക്കുക, നമുക്കുണ്ടല്ലോ ഒരുപാട് തെണ്ടിത്തരങ്ങൾ, അവിടുത്തെ ക്ലോക്ക് പൊട്ടിക്കുക, നമ്മൾ സ്കൂളിലത്തെ പൈപ്പ് പൊട്ടിക്കുക, ബാത്റൂമിൽ പോയി കണ്ട അവിടുത്തെ ടോയ്ലറ്റൊക്കെ അടിച്ചു പൊളിക്കുക, അങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഉണ്ട്. അതിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ ഫൈനാണ് വാങ്ങാറുള്ളത്. പക്ഷേ ഈ സ്കൂളിൽ അങ്ങനത്തെ എന്തെങ്കിലും ലേറ്റാവുക, അങ്ങനെ എന്തെങ്കിലും ഒരു തെണ്ടിത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അവർ ആ ദിവസമല്ല ഒരാഴ്ചത്തോളം നിലത്ത് റൂ അഥവാ അവരുടെ ക്ലാസ്സിൽ അവർ കൊണ്ടുവരുന്ന ഭക്ഷണമെടുത്ത് അത് നിലത്തിട്ടുകൊണ്ട് നിലത്ത് വെച്ച് കഴിക്കണം. അപ്പോൾ അതാണ് ആ സ്കൂളിലെ നിയമം. അപ്പോൾ ഈ സ്കൂളിൽ 2 കുട്ടികൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഫുട്ബോൾ ഇതൊക്കെ കളിക്കുമല്ലോ, വെറുതെ ബോളൊക്കെ തട്ടി കളിക്കുമല്ലോ, അങ്ങനെ ബോളൊക്കെ ഇങ്ങനെ തട്ടി കളിക്കുന്നതിൻ്റെ ഇപ്പോൾ നമ്മളെ ക്ലാസ് റൂമിലൊക്കെ ടാനിൽ വെള്ളം കൊണ്ട് നോക്കും. നമ്മളെ സ്കൂളിലൊന്നും ഇല്ലെങ്കിലും ചില സ്കൂളിലൊക്കെ കാണാം ടാനിൽ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്, ഇതായിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകാരനെ അധികൃതരനെ വെച്ചിട്ടുണ്ടാവും ഒരു ടാന് ഓരോ ക്ലാസ് റൂമിലും. അപ്പോൾ ഇങ്ങനെ കളിക്കുന്നതിൽ ഈ ടാനൊന്ന് തട്ടിയിട്ട് വെള്ളം മുഴുവൻ നിലത്ത് പോയി. അപ്പോൾ ഈ നിലത്ത് പോയത് കണ്ട ടീച്ചർ അവർക്ക് കൊടുത്ത ശിക്ഷ എന്ന് വെച്ചാൽ ഇതായി, അവർ അന്ന് കൊണ്ടുവന്ന ആ ഭക്ഷണം നിലത്തിട്ടുകൊണ്ട് അത് നിലത്ത് വെച്ച് ആ 2 കുട്ടികളും കഴിക്കാൻ പറഞ്ഞു. പക്ഷേ ആ അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ടായിരുന്നു, ഇതുവരെ നടപ്പിലാക്കിയിരുന്നില്ല. പക്ഷേ നടപ്പിലാക്കിയത് 2 കുട്ടികൾക്ക് മേൽ ആയിരുന്നു. പക്ഷേ ഈ 2 കുട്ടികളും അവരുടെ പേരൻസും ഇതൊരു കേസാക്കിയതോടുകൂടി ഈ സ്കൂളിന് 6 കോടി വരെ പിഴ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു നിയമം അവിടെ ആ സ്കൂളിൽ നിന്നും എടുത്തു മാറ്റേണ്ടി തന്നെ വന്നു. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലത്തെ
കുറച്ച് നിഗൂഢതയും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റിയുമായ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ രീതിയിലുള്ള എങ്ങനത്തെ വെറൈറ്റി വീഡിയോകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടൻറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ.